ഹലോ, നിങ്ങളുടെ ഇഷ്ട സീരിയലായ കയ്യെത്തും ദൂരത്തിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, കോപ്പിറൈറ്റ് കിട്ടിയത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യെത്തും ദൂരത്തിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ബെസ്റ്റ് സ്റ്റോറി എന്നായിരിക്കും എടുക്കാമെന്ന്. പക്ഷെ അതെനിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പേര് എന്തായാലും ചേഞ്ച് ചെയ്യണമെന്ന്, കാരണം അതൊരു കോമൺ വേർഡാണല്ലോ. അപ്പം കോമൺ വേർഡായത് കൊണ്ട് തന്നെ വേറെ എന്തൊക്കെയോ വീഡിയോസുമാണ് വരുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇതിനിടാൻ പോകുന്ന പേരെന്ന് വെച്ചാൽ ജേജൂസ് റിവ്യൂ എന്നായിരിക്കും. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദുർഗയെ കാണാൻ വേണ്ടിയിട്ട് വരായിരുന്നു. അപ്പോൾ ഇന്നെ ഓട്ടോൻ്റെ സൗണ്ട് കേട്ടിട്ട് മംഗളാപ്പച്ചി ഇങ്ങനെ നോക്കണം. അപ്പം മംഗളാപ്പച്ചി ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അവൾ വരുന്നുണ്ട് പ്രിയ, നല്ല സംശയം തോന്നി ചോദിക്കാൻ വരുന്നതാണോ, ഒന്ന് മിണ്ടാതിരി. അപ്പോഴാണ് പ്രിയ ഇങ്ങനെ അകത്തേക്ക് വരുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ദുർഗം പറയണം, അവിടെ നിൽക്കി, എങ്ങോട്ടാ ഇത്ര അധികാരത്തിൽ, കാലിനടിയിലെ മൺതരി പോലും കണക്ക് പറഞ്ഞ് കൊണ്ടുപോയതല്ലേ നീ, പിന്നെ എന്തെടുക്കാനാണ് നീ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ പ്രിയ പറയാണ്, ഒന്ന് എടുത്തുകൊണ്ട് പോവാൻ വന്നതല്ല ദുർഗേച്ചി, തുളസിമോളുടെ ജീവന് വേണ്ടി യാചിക്കാൻ വന്നതാ. എന്തു പറ്റി നിൻ്റെ പൊന്നാര മോൾക്ക്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈലൻറ്റ് മോഡിൽ നമ്മുടെ പ്രിയ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഹോസ്പിറ്റൽ സീനൊക്കെ ഇങ്ങനെ കാണിക്കാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് മംഗളാപ്പച്ചി പറയാണ്, കണക്കായിപ്പോയി, പെൺകുട്ടികൾ ഇങ്ങനെ ബെല്ലും ബ്രേക്കില്ലാതെ ഓടിയാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടിങ്ങനെ നമ്മുടെ ദുർഗാമ്മ പറയാണ്, എന്താ അപ്പച്ചി ഒരാൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, എൻ്റെ മരുമോൾക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്കൊരുപാട് ദുഃഖമുണ്ട് കേട്ടോ. എന്നിട്ട് ദുർഗാമ്മ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ എന്താ വേണ്ടത്. പ്രസാദേട്ടനെ വിളിച്ച് പറയട്ടെ. അപ്പം പ്രിയ പറയാണ്, വേണ്ട, അവരെ ആരെയും വിളിച്ച് കിട്ടുന്നില്ല, ഇനി അതിൻ്റെ സമയമില്ല, തുളസിമോളുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണം. അപ്പം നമ്മുടെ പ്രിയനെ ദുർഗാമ്മ പറയണം, അതിന് ഞാനും ഓപ്പറേഷനൊന്നും പഠിച്ചിട്ടില്ല. അപ്പം അപ്പച്ചി പറയണേ, എൻ്റെ ദുർഗമോളെ മതിയാക്ക് പരിഹാസം, മകൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒരമ്മയുടെ വേദന എന്താണെന്ന് നീ മനസ്സിലാക്കണ്ടേ. അപ്പം നമ്മുടെ പ്രിയതേ സമയം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രിയോടായിട്ട് മംഗളാപ്പച്ചി പറയണം, നീ നിന്ന് കരയാതെ എന്താ നിൻ്റെ ആവശ്യം എന്ന് നീ തുറന്ന് ദുർഗയോട് ചോദിക്കുകയും, തുളസിമോളുടെ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ 1,000,000 രൂപ ആദ്യം കെട്ടണം. 1,000,000? എന്നിട്ട് കയ്യിലുള്ള ഗോൾഡ് പ്രിയ എടുത്തിട്ട് ഇങ്ങനെ ദുർഗാമ്മയുടെ നേരെ നീട്ടിയിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതിനെത്ര കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, ഇത് വെച്ച് എൻ്റെ മോളെ രക്ഷിക്കാനുള്ള പണം തരണം. പണയൊരുപിടിയാണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുർഗാമ്മ ആ ഗോൾഡ് അങ്ങ് വാങ്ങാണ്. എന്നിട്ട് പറയണം, ഇത് പണയം വെച്ചാൽ 2,00,000 രൂപ കിട്ടും, ബാക്കിക്ക് നീ എവിടെ പോവും. ദുർഗയെ സഹായിക്കണം, ജേട്ടൻ വന്നാൽ ഉടനെ തരാം, ഇവിടെ കെട്ടണക്കിന് ഇരിപ്പുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു. പിന്നെ എൻ്റെ കയ്യിലെ സ്വർണ്ണം കൂടി പണയം വെച്ച് നിന്നെ മോളെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഗോൾഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അപ്പച്ചി ഇങ്ങനെ പറയാണ്, എന്താ ദുർഗ മോളെ നീ ഇങ്ങനെ അർത്ഥം കുറിച്ച് പറയുന്നത്, ഒന്നല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളല്ലേ ഇവള്, ദേവമംഗലത്ത് വന്ന് യാചിച്ചിട്ട് നീയൊന്നും ചെയ്തില്ല എന്ന് നിൻ്റെ ഭർത്താവും നാട്ടുകാരും അറിഞ്ഞാൽ അവരുടെ മുമ്പിൽ നീയല്ലേ തെറ്റുകാരും. അപ്പോൾ നമ്മുടെ ദുർഗാമ്മ പറയാണ്, അതുകൊണ്ട് ഞാൻ കയ്യിലെയും കഴുത്തിലെയും ഉരു കൊടുക്കണം എന്നാണോ, അല്ല ബാങ്കിലെ മുഴുവൻ സമ്പാദ്യം എടുത്തു കൊടുക്കണം എന്നാണോ. അതെ, അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായും നീ അത് ഇപ്പോൾ തന്നെ എടുത്തു കൊടുക്കണം, ഈ സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും എന്ന് ഇങ്ങനെ മംഗളാപ്പച്ചി പറയണം. വിന്ദിത് വെറുതെ ഒന്നും വേണ്ട, തിരിച്ച് പ്രിയക്ക് ചെയ്യാവുന്നതൊക്കെ മകൾക്ക് വേണ്ടി അവൾ തിരിച്ചും ചെയ്യും, ദുർഗമോളി എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അല്ലേ പ്രിയ എന്നിങ്ങനെ മംഗളാപ്പച്ചി പ്രിയയോട് ചോദിക്കണം. അപ്പം പ്രിയ പറയണം, അതെ ചേച്ചി, എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ജീവിതകാലം മുഴുവൻ ദുർഗേച്ചിയുടെ വേലക്കാരിയാവണോ ആവാം ഞാൻ. എന്നിട്ടിങ്ങനെ കരഞ്ഞോട് പറയണം, മരണം വരെ അടിമയെപ്പോലെ ദുർഗേച്ചിയുടെ കടം ഞാൻ വീട്ടിക്കോളാം. അതൊന്നും വേണ്ട, നീ അത്രക്ക് തറയായാൽ അതിന് നാണക്കേട് ദേവമംഗലത്തുള്ളവർക്ക് കൂടിയാണ്, പകരം നീ ഇവിടെ നിന്ന് കണക്ക് പറഞ്ഞ് അവകാശത്തിൽ വാങ്ങിയ വീടുണ്ടല്ലോ, അതിൻ്റെ അവകാശം എനിക്കെഴുതി തരണം, എന്താ തയ്യാറാണോ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പ്രിയങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രിയ പറയാണ്, തയ്യാറാ, ഞാൻ അതെല്ലാം ചോദിച്ച് വാങ്ങിയത് എൻ്റെ തുളസിമോളുടെ ഭാവിക്ക് വേണ്ടിയാണ്, ഇന്ന് അവൾക്ക് വേണ്ടി തന്നെ ഞാൻ തിരിച്ചു തന്നേക്കാം, എനിക്ക് സ്വത്തിനേക്കാൾ വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ്, അതിനുള്ള പണം മാത്രം തന്നാൽ മതി, എങ്കിൽ വേഗം പോയി പ്രമാണവുമായി അപ്പോഴേക്ക് ഞാൻ പണം റെഡിയാക്കാം. ദുർഗേച്ചി, അതുവരെ എൻ്റെ മോള്, ഞാൻ വാക്ക് മാറില്ല, എൻ്റെ മോളെ ആദ്യം ഒന്ന് രക്ഷിക്കേ.
എന്നിട്ട് നമ്മുടെ ദുർഗേച്ചി ഇങ്ങനെ മംഗളാപ്പച്ചി നോക്കുകയാണ്. അപ്പം മംഗളാപ്പച്ചി ഓക്കെ എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ തളയാട്ടാണ്. അപ്പോൾ നമ്മുടെ ദുർഗാമ്മ പറയണം, ശരി ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷനുള്ള ഏർപ്പാടുകൾ ചെയ്യാം, നീ പ്രമാണ ആയി അവിടെ എത്തിയേക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പ്രിയ ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ വീണ്ടും പിറകിൽ നിന്ന് ദുർഗാമ്മ വിളിക്കുകയാണ്. നിക്ക് ഒരു കാര്യം കൂടി, എൻ്റെ പണം കൊണ്ട് നിൻ്റെ മകൾക്ക് പുനർജന്മം കിട്ടിയാൽ അതിന് ശേഷമുള്ള കാര്യത്തിൽ കൂടി എനിക്ക് ഉറപ്പ് കിട്ടണം. എന്താ ചേച്ചി? ആദിയും തുളസിയും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് നീ അടക്കം ചിലർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം എന്നേക്കുമായി ഇവിടെ ഉപേക്ഷിച്ച് പോകണം നീ. ദുർഗേച്ചി, അതെ അവർ ഒരിക്കലും ഒന്നാവില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. പറ്റില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുർഗേച്ചി ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടാണ്. ആ കയ്യിൽ പിടിച്ച് നമ്മുടെ പ്രിയ ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. ഉറപ്പ്, തുളസി മോൾക്ക് നാളെ കിട്ടാവുന്ന ജീവിതത്തേക്കാൾ എനിക്ക് വലുത് ഇന്ന് അവൾക്ക് തിരിച്ചു കിട്ടേണ്ട ജീവനാണ്. അതുമതി എനിക്ക്, അതുമതി എൻ്റെ മോളെ എനിക്ക് ജീവനോടെ ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്ന സീന് പ്രിയ ഇങ്ങനെ വീട്ടിലെത്തിയിട്ട് അലമാരയൊക്കെ തുറന്നിട്ട് ആ പ്രമാണം ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പ്രമാണം എടുത്തിട്ട് ഇങ്ങനെ വായിക്കുമ്പോഴാണ് പ്രിയയ്ക്ക് ഒരു കോള് വരുന്നത്. അത് വേറെ ആരല്ല, പിന്നെ നേരത്തെ വിളിച്ച കുരുവിള സാറായിരുന്നു. ഹലോ സർ, പണം കിട്ടിയില്ലേ? ഓവ് സർ, ദുർഗച്ച് പണമായി ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഗുഡ്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു ഘട്ടത്തിൽ ദുർഗ കൈവിടില്ലാന്ന്? ശരിയാ സർ, ദുർഗച്ച് കൈവിടില്ല, തടസ്സവും പറഞ്ഞില്ല, എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായി. ഇതാണോ ബന്ധങ്ങളുടെ വില? പ്രസാദിൻ്റെ മരുമകളെ, ദുർഗക്ക് മോളെ പോലെയല്ലേ? തുളസി ദുർഗച്ചയുടെ മകൾ തന്നെ, സ്വന്തം മകൾ. ദുർഗ കാരണം മോളുടെ ജീവൻ തിരിച്ച് കിട്ടുന്നത് കൊണ്ട് ദുർഗയും പ്രിയ ഇങ്ങനെ പറയൂ, അത് നിൻ്റെ മനസ്സ്. എന്നിട്ടിങ്ങനെ മൈൻഡ് വോയിസായിട്ട് നമ്മുടെ പ്രിയ പറയണം. അല്ല സർ, അത് തന്നെയാണ് സത്യം, മറ്റാർക്കും അറിയാത്ത സത്യം. തുളസി മോൾ വേഗം സുഖം പ്രാപിക്കട്ടെ, ഞാൻ തിരിച്ചെത്തിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാം. പ്രിയ സമാധാനമായിട്ട് ഇരിക്കേ. ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യണം. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് വെച്ചാൽ ആ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണം വിറ്റിട്ട് ആ പണവും കൊണ്ട് ആധാരം എടുത്തുകൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ നടന്നു പോകണം. എന്നിട്ട് ബൈക്കിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ തുളസിയുടെ ഓപ്പറേഷനൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. എന്നിട്ട് ദുർഗ ചി ഹോസ്പിറ്റലിലെത്തിയിട്ട് കൗണ്ടറിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, ഞാൻ കനക ദുർഗ, കുറച്ച് മുമ്പ് ബാങ്കിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു, 10 ലക്ഷം ഇവിടുത്തെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി സർജറി ആരംഭിക്കാൻ ആരെ വിളിച്ച് പറയേണ്ടത്? ഇങ്ങനെ ദുർഗച്ച് ചോദിക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയണം, ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോഴേ സർജറി തുടങ്ങി മാഡം, എല്ലാ തയ്യാറെടുപ്പും അതിനു മുമ്പേ നടത്തിയിരുന്നു. മാഡം ഒരു സൈൻ ചെയ്യണം, സർജറിക്ക് മുമ്പേ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ, അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയണം, പേരൻസോ ഗാർഡിയനോ ആരായാലും മതി, മാഡം അല്ലേ പേയ്മെൻറ്റ് നടത്തിയത്. എന്നാലും ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ്, പേഷ്യൻറ്റിനെ അമ്മയെ ഇതുവരെ കണ്ടില്ല. അതാ ശരി തരും, ഇതാ മേഡം ഇവിടെയാ സൈൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ അങ്ങനെ സൈൻ ചെയ്യാണ്. തുളസിയുടെ സ്വന്തം അമ്മ തന്നെയാണ് കേട്ടോ സൈൻ ചെയ്യുന്നത്. എന്നിട്ട് റിസപ്ഷനിസ്റ്റ് പറയണം, താങ്ക് യു മേഡം. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് വെച്ചാൽ കനകദുർഗ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ്. പഴയത് നമ്മുടെ തുളസിയെ വേദനിപ്പിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. കാരണം തുളസിയും ആദ്യം ഒരിക്കലും അന്നു മുതൽ ഒന്നിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതൊരു കളീൻ്റെ ഇടയിലും നമ്മുടെ ആദ്യം പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സീനും കേക്ക് മുറിക്ക ആദ്യയുടെ ബർത്ത്ഡേ കേക്കും മാത്രം മുറിക്കുന്ന സീനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കനകദുർഗ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതേ സമയമാണ് പ്രിയ ഒരു ഓട്ടോയിൽ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇത് കാണുന്ന കനകദുർഗ പ്രിയയോട് ചോദിക്കുകയാണ്, ആ നീ വന്നോ? എൻ്റെ മോൾ ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ നടക്കാം. ദുർഗ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്, പണമടക്കം മാത്രമല്ല തുളസിയുടെ അമ്മ സൈൻ ചെയ്യുന്ന സ്ഥാനത്ത് ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രിയ ഇങ്ങനെ മൈൻഡ് വോയിസായിട്ട് പറയാണ്, അമ്മയുടെ സ്ഥാനമല്ല നിങ്ങൾ, അവളുടെ സ്വന്തം അമ്മ തന്നെയാണ്. എന്നിട്ട് പ്രിയയോട് വീണ്ടും ഇങ്ങനെ ദുർഗ ചോദിക്കുകയാണ്, ഇനി നിൻ്റെ വാക്ക് നീ പാലിച്ചു വന്നാൽ എനിക്കറിയേണ്ടത്. തുളസിമ്മളുടെ ജീവൻ്റെ വിലയല്ലേ ദുർഗച്ച് ചോദിച്ചത്? അത് ഞാൻ തരാതിരിക്കോ? ഇതാ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പ്രമാണം, ഇത് എൻ്റെ പേരിലാണ് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. ദുർഗച്ചിക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങാം, മനസ്സറിഞ്ഞാൽ ഞാൻ തരുന്നത്. എന്നിട്ട് ദുർഗച്ചി ആ പേപ്പറൊക്കെ ഇങ്ങനെ നോക്കാണ്. ഇതുകൊണ്ട് മാത്രമല്ല എൻ്റെ കൂടെ വന്ന് ചില പേപ്പേഴ്സിൽ കൂടി സൈൻ ചെയ്ത് തരണം നീ.
ദുർഗച്ചിയുടെ പേര് സെൻഡ് ചെയ്ത് തരണം. അതും ഞാൻ ചെയ്തു തരാം. അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. തൽക്കാലം എൻ്റെ അഡ്വക്കേറ്റ് പറയുന്നത് മാത്രം ചെയ്താൽ മതി. വാ ദുർഗച്ചി. അപ്പം ഇങ്ങനെ ദുർഗ ഇങ്ങനെ ഞെട്ടാണ്. എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് അവൾക്ക് എന്തായെന്ന് അറിഞ്ഞിട്ട് പോയാൽ പോരെ. അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കാം. വാ ദുർഗച്ചി. ഞാൻ ചേച്ചിയോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും. നിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത്. നീ കരഞ്ഞു പറഞ്ഞത് കൊണ്ടാണ് ഞാനത് സമ്മതിച്ചത്. ഈ ദുർഗയാരാണെന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ? അല്ല, ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നിട്ട് പ്രസാദേട്ടനും ചേനും വന്ന ഉടനെ നീ എന്നെ അവർക്ക് ഒറ്റുകൊടുക്കോ? ഞാനായിട്ടൊന്നും പറയില്ല. എൻ്റെ മോളോട് പോലെ ഇക്കാര്യം ഞാൻ പറയില്ല. അത് ഞാനങ്ങനെ വിശ്വസിക്കും. ഞാൻ ദുർഗച്ചിയുടെ കാല് പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ കാല് പിടിക്കാനൊരുങ്ങുമ്പോൾ ദുർഗച്ചി പറയണം, എൻ്റെ നിൻ്റെ മകൾക്ക് ജീവൻ നൽകിയ ദൈവമാണ് ഞാൻ. എൻ്റെ കാല് പിടിച്ചത് കൊണ്ട് നിനക്കും നിൻ്റെ മകൾക്കും നല്ലതേ വരും. ഇതൊക്കെ കേട്ടോണ്ട് പ്രിയ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയറിയെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ മംഗളാപ്പച്ചി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുലു ഇങ്ങനെ വന്നിട്ട് പറയണം, അപ്പച്ചി ആദ്യം ആകെ ഒരു മൂഡ് ഓഫിലാണ്. അവനൊന്നും കഴിച്ചില്ലേ? ഞാൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്ന പോലുമില്ല. അമ്മയോടുള്ള പ്രതിഷേധം. ശരി, നീ ആ ജ്യൂസിങ് ഇതാ. അപ്പച്ചിക്ക് ഞാൻ ജ്യൂസ് തന്നിട്ടല്ലേ മുകളിലേക്ക് പോയത്. അതിനെന്താ? എനിക്ക് ദാഹം മാറിയിട്ടില്ല. താടി ഇങ്ങോട്ട്. അപ്പം ഇങ്ങനെ മൈൻഡ് വോയ്സായിട്ട് നമ്മുടെ സുലി ഇങ്ങനെ പറയാണ്, ഇതിൻ്റെ പേര് ദാഹമല്ലോ, അന്തർദാഹം എന്നോ. കുടിക്ക് കുടിക്ക്. ഇതെന്താണ്, ഇതിലൊന്നും മധുരമില്ലേ? ഇഷ്ടം പോലെ ഇട്ടതാണല്ലോ. അല്ല, ഞാൻ വന്ന് ഇത്രയും നേരമായിട്ട് രുക്മിണിയായിട്ട് തീ കണ്ടില്ലല്ലോ. മുറിയിൽ കാണും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കയറിയതാ. ഭാഗവതം രാമായണം വായിച്ചിരിപ്പുണ്ടാവും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നാൽ ഞാനൊന്ന് അവർക്കൊരു പണി കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പച്ചി ഇത് എന്തിനുള്ള പുറപ്പാടാ? അവിടെ ചാവാൻ കിടക്കുന്ന കാര്യം ഒന്ന് പറയണ്ടേ? അവരുടെ പേരക്കുട്ടി മുത്തശ്ശി അറിയിക്കണ്ടേ? അല്ലെങ്കിൽ നാളെ അതൊരു പരാതിയാവും. എൻ്റെ അപ്പച്ചി അപ്പച്ചി ആവശ്യമുള്ളത് ചെയ്താൽ മതി. അവരറിഞ്ഞ ആ നിമിഷം ഹോസ്പിറ്റലിലേക്ക് കെട്ടിയെടുക്കും. അവിടെ ദുർഗച്ചിക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളതാ. അതൊക്കെ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളല്ലേ. ഇതും ഞാൻ നോക്കിക്കോളാം. നീ പോയി നിൻ്റെ ജോലി നോക്കടി. ഈ തളക്ക് കുറച്ച് തളക്കനം കൂടുന്നുണ്ടെന്ന് ഇങ്ങനെ മൈൻഡ് വോയ്സായിട്ട് നമ്മുടെ സുലിങ്ങനെ പറയാണ്. ഇടക്കൊക്കെ ഒരു കൊട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മംഗളാപ്പച്ചി ഇങ്ങനെ ചോദിക്കണം, ഡീ സുലു എന്താണ് ഇങ്ങനെ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല, പോടി അകത്ത്. ഇവർക്കൊരു കൊട്ടു കൊടുക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് സുലു അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പം മംഗളാപ്പച്ചി പറയാണ്, ഇത്തിരി ഇളക്കം കൂടുതലായി ഇവൾക്ക് എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ പറയാൻ പോകുന്നത്, ഇതിന് ഇനി മുതൽ ഉള്ള പേര് ജയജൂസ് റിവ്യൂസ് എന്നായിരിക്കും.